നമസ്കാരം. ഉമ്മൻചാണ്ടി കോൺഗ്രസിൻ്റെ അന്തകനോ? ഇത് ഞാൻ ചോദിച്ചതല്ല. ഇന്നലെ കോട്ടയം ടൗണിൽ പ്രത്യക്ഷപ്പെട്ട പോസ്റ്ററാണ്. സേവ് കോൺഗ്രസ് എന്ന പേരിൽ കോട്ടയം ജില്ലാ കമ്മിറ്റി ഓഫീസിന് മുന്നിലും കോട്ടയം നഗരത്തിലുമാണ് പോസ്റ്റർ പതിപ്പിച്ചിട്ടുള്ളത്. കോട്ടയം ജില്ലാ കമ്മിറ്റി അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നത് കഞ്ചാവ് കടത്തുകാരനെയാണെന്നും പോസ്റ്ററിൽ ആരോപിക്കുന്നു. നാട്ടകം സുരേഷിനെയും യൂജിൻ തോമസിനെയുമാണ് ഡി സി സി അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്ന ലിസ്റ്റിനകത്ത് ഉള്ളത്. കോട്ടയം ഡി സി സി പിടിക്കാൻ ഉമ്മൻചാണ്ടിയും തിരുവഞ്ചൂർ രാധാകൃഷ്ണനും കരുനീക്കം നടത്തിയിരുന്നു. സംസ്ഥാന രാഷ്ട്രീയത്തിൽ പ്രബലനായ ഉമ്മൻചാണ്ടിയുടെ നോമിനിയായിരുന്നു ഏറെക്കാലമായി കോട്ടയത്ത് ഡി സി സി ഭരിച്ചിരുന്നത്. ജില്ലാ ജനറൽ സെക്രട്ടറി യൂജിൻ തോമസിനെ ഡി സി സി അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്തിക്കാനുള്ള നീക്കത്തിലായിരുന്നു ഉമ്മൻചാണ്ടി. ഇക്കാര്യത്തിലുള്ള തൻ്റെ നിലപാട് ഇതിനകം ഉമ്മൻചാണ്ടി ഹൈക്കമാൻഡിനെ അറിയിച്ചിരുന്നു. കെ പി സി സി അധ്യക്ഷൻ ഉൾപ്പെടെയുള്ളവരുമായി ഉമ്മൻചാണ്ടി തൻ്റെ നിലപാട് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. അതിനിടെയാണ് എ ഗ്രൂപ്പിൽ നിന്ന് തന്നെ തിരുവഞ്ചൂർ രാധാകൃഷ്ണനോടൊപ്പമുള്ള കെ പി സി സി സെക്രട്ടറി നാട്ടകം സുരേഷിനെ ഡി സി സി അധ്യക്ഷനാക്കാൻ നീക്കം നടത്തിയത്. കെ സുധാകരൻ കോൺഗ്രസ് ഹൈക്കമാൻഡിന് സമർപ്പിച്ച ഡി സി സി പ്രസിഡന്റുമാരുടെ പട്ടികയിൽ കെ സി വേണുഗോപാലിൻ്റെ അടുപ്പക്കാർ ഇടം നേടിയപ്പോൾ കനത്ത തിരിച്ചടി നേരിട്ടത് ഉമ്മൻചാണ്ടി നേതൃത്വം നൽകിയിരുന്ന എ ഗ്രൂപ്പിനാണ്. കെ സി വേണുഗോപാൽ നിർദ്ദേശിച്ച പേരുകളാണ് പട്ടികയിൽ ഇടം കണ്ടെത്തിയവരിൽ ബഹുഭൂരിപക്ഷവും. വേണുഗോപാലിൻ്റെ നേതൃത്വത്തിൽ രൂപം കൊണ്ട വി ഗ്രൂപ്പ് ഉമ്മൻചാണ്ടി ചെന്നിത്തല ഗ്രൂപ്പുകളെ നിഷ്പ്രഭമാക്കി കോൺഗ്രസിൽ ആധിപത്യം ഉറപ്പിക്കുകയാണ്. ഉമ്മൻചാണ്ടിയുമായും രമേശ് ചെന്നിത്തലയുമായും മുല്ലപ്പള്ളി രാമചന്ദ്രനുമായും കൂടിയാലോചന നടത്തിയ ശേഷം ഡി സി സി അധ്യക്ഷന്മാരുടെ പട്ടിക ഹൈക്കമാൻഡിന് നൽകുമെന്നാണ് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ ഇവരോട് വ്യക്തമാക്കിയിരുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഗ്രൂപ്പുകൾ അവരവരുടെ പട്ടിക ഹൈക്കമാൻഡിന് സമർപ്പിക്കാതിരുന്നത്. പുനഃസംഘടനാ ചർച്ചകൾക്കായി ഡൽഹിയിലെത്തിയ സുധാകരൻ കേരളത്തിലെ മുതിർന്ന നേതാക്കളുമായി ഒരു തവണ കൂടി കൂടിയാലോചന നടത്തണമെന്ന നിലപാട് സ്വീകരിച്ചപ്പോൾ കേരളത്തിൻ്റെ ചുമതലയുള്ള എ സി സി ജനറൽ സെക്രട്ടറി താരിഖ് അൻവർ ഉടൻ തന്നെ പട്ടിക നൽകാൻ സുധാകരനോട് ആവശ്യപ്പെടുകയായിരുന്നു. കെ സി വേണുഗോപാലിൻ്റെ നിർദ്ദേശപ്രകാരമായിരുന്നു ഇതെന്നാണ് ആരോപണം. ഉമ്മൻചാണ്ടിയോട് ചെന്നിത്തലയോട് അഭിപ്രായം തേടാനും ഇവർ തയ്യാറായില്ല. എന്നാൽ ചെന്നിത്തലയ്ക്ക് താല്പര്യമുള്ള ചിലർ പട്ടികയിൽ ഇടം കണ്ടെത്തിയതിൽ ആശ്വാസത്തിലാണ് ഐ ഗ്രൂപ്പ്. അതേസമയം ഉമ്മൻചാണ്ടിക്ക് താല്പര്യമുള്ള ഒരാൾ പോലും പട്ടികയിൽ ഇടം പിടിക്കാതെ പോയത് അദ്ദേഹത്തിനും എ ഗ്രൂപ്പിനും കനത്ത തിരിച്ചടിയായി. ഉമ്മൻചാണ്ടിയുടെ സ്വന്തം ജില്ലയായ കോട്ടയത്തെ പട്ടികയിൽ ഇടം കണ്ടെത്തിയ നാട്ടകം സുരേഷിൻ്റെ പേര് നിർദ്ദേശിച്ചത് കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് കൂടിയായ പി ടി തോമസാണ്. ഉമ്മൻചാണ്ടിയുടെയും രമേശ് ചെന്നിത്തലയുടെയും സുധാകരൻ്റെയും സതീശൻ്റെയും ജില്ലകളിൽ ഇവർ നിർദ്ദേശിക്കുന്നവരെ ഡി സി സി അധ്യക്ഷന്മാരായി നിയോഗിക്കാനായിരുന്നു നേരത്തെയുള്ള ധാരണ. എന്നാൽ ഇതും നടന്നില്ലെന്നാണ് മുതിർന്ന നേതാക്കളുടെ ആക്ഷേപം. കേരളത്തിൽ ഗ്രൂപ്പ് രാഷ്ട്രീയം അവസാനിപ്പിക്കാനാണ് പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് വി ഡി സതീശനെയും കെ പി സി സി അധ്യക്ഷനായി കെ സുധാകരനെയും കൊണ്ടുവന്നതെന്നാണ് ഹൈക്കമാൻഡിൻ്റെ വിശദീകരണമെങ്കിലും ഇവരുടെ വരവോടെ പുതുതായി കേരള കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ വേണുഗോപാലിൻ്റെ വി ഗ്രൂപ്പ് ഉദയം കൊള്ളുകയായിരുന്നു.